ജി കാർത്തികേയന്റെ വിയോഗത്തിലുള്ള അനുശോചനം ഡെപ്യൂട്ടി സ്പീക്കർ സഭയെ അറിയിച്ചു. സഭയിൽ കാർത്തികേയൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് എൻ ശക്തൻ അനുസ്മരിച്ചത്. സഭാസമ്മേളനം ആരംഭിക്കുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും ദേശീയഗാനം ആലപിക്കുന്ന രീതി നടപ്പിലാക്കി. സഭാ നടപടികൾ പൂർണ്ണമായി വെബ്കാസ്റ്റ് ചെയ്യുന്ന സമ്പ്രദായം ആരംഭിച്ചു. സഭയ്ക്കുള്ളിൽ പ്രസംഗത്തിന് ലാപ്ടോപ്പും ഐപാഡും ഉപയോഗിക്കാൻ സഭാംഗങ്ങൾക്ക് അനുമതി നൽകി. സഭാംഗങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കുവാൻ പ്രതിവർഷം 15,000 രൂപ അനുവദിച്ചു. കാർത്തികേയന്റെ സഭയിലെ സമീപനമാണ് മുഖ്യമന്ത്രി ഓർമ്മിച്ചത്. ചട്ടങ്ങളുടെ ചാത്തവാറിനേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് സ്നേഹപൂർണമായ നിർദ്ദേശങ്ങളെയും ഉപദേശങ്ങളെയുമാണ്. അതുകൊണ്ടാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ സ്നേഹവും ബഹുമാനവും ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നിഷ്പക്ഷനും നീതിമാനുമായ സ്പീക്കർ എന്ന നിലയിൽ കേരളം അദ്ദേഹത്തെ എന്നും അനുസ്മരിക്കും. പ്രതിപക്ഷത്തിന് നൽകിയ പരിഗണനയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി എസ് അനുസ്മരിച്ചു. സാർവഭൗമന്മാരായി ഏകാധിപതിയെ പോലെ സഭയെ നിയന്ത്രിച്ചു പോകുന്ന മുൻ സ്പീക്കർമാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി പോലീസിന്റെ സെക്യൂരിറ്റി സംവിധാനം അദ്ദേഹം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും ചരിത്രപരമായ ഒരു നിർദ്ദേശം അംഗീകരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നീട് ബി ജെ ടി ഹാളിൽ സർവോച്ച അനുസ്മരണം നടന്നു. എ കെ ആന്റണി, കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം മാണി, പന്ന്യൻ രവീന്ദ്രൻ, ഒ രാജഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ അവൺ, തിരുവനന്തപുരം.